നമസ്കാരം. സംസ്ഥാനത്ത് വാക്സിൻ വിതരണം പുരോഗമിക്കുന്നതിനിടെ ഇന്നും കല്ലുകടിയായി വാക്സിൻ കേന്ദ്രങ്ങളിലെ തിരക്ക്. തിരുവനന്തപുരത്തും എറണാകുളത്തും പാലക്കാടും പല വാക്സിൻ കേന്ദ്രങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തിയാണ് ജനങ്ങൾ വാക്സിൻ കേന്ദ്രങ്ങളിൽ ക്യൂവിൽ നിൽക്കുന്നത്. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ കോവിഡിനെതിരായ പ്രതിരോധ കുത്തിവയ്പ് എടുക്കാനെത്തിയവരുടെ നീണ്ട വരിയായിരുന്നു ഇന്ന്. രണ്ടാം ഡോസ് വാക്സിനേഷനായി തത്സമയ രജിസ്ട്രേഷനാണ് ആളുകൾ ഇന്ന് കൂട്ടത്തോടെ വീണ്ടും എത്തിയത്. എന്നാൽ ഇതിനു മുൻപും ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ ഇത്തരത്തിൽ വാക്സിനേഷൻ എടുക്കുന്നതിനുമായി ബന്ധപ്പെട്ട് ജനങ്ങളും ജീവനക്കാരും പോലീസുകാരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നേരത്തെ വാക്സിൻ എടുത്ത കേന്ദ്രത്തിൽ നിന്ന് മെസ്സേജ് മുഖേനയോ ഫോൺ കോൾ മുഖേനയോ രണ്ടാം ഘട്ട വാക്സിന് അറിയിപ്പ് നൽകുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത്തരത്തിൽ അറിയിപ്പ് ലഭിക്കാത്തതിനെ തുടർന്നാണ് വാക്സിൻ കേന്ദ്രത്തിലേക്ക് ഇത്രയധികം ആളുകൾ എത്തിയത്. ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത 2000 പേർക്കാണ് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ വെച്ച് ഇന്ന് വാക്സിൻ നൽകുന്നത്. ഇതിൽ ഒന്നും രണ്ടും ഡോസ് എടുക്കാനുള്ളവരുമുണ്ട്. ഇതിനു പുറമെയാണ് തത്സമയ രജിസ്ട്രേഷനിലൂടെ 700 പേർക്ക് വാക്സിൻ നൽകാൻ തീരുമാനിച്ചത്. ക്യൂ നിൽക്കുന്ന 700 പേർക്ക് പോലീസുകാർ ടോക്കൺ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ കൂടുതൽ ആളുകൾ ഇവിടെ വരി നിൽക്കുന്നുണ്ട്. ഇതിനിടയിൽ ഒരു വൃദ്ധൻ ക്യൂവിൽ കുഴഞ്ഞുവിടുന്നു. ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് വാക്സിൻ വിതരണത്തിലെ കൃത്യമായ ക്രമീകരണങ്ങളും നടപടികളും ശരിയായി നടപ്പാക്കാത്തത് മൂലം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ 2 ദിവസത്തിന് ശേഷം വാക്സിൻ വിതരണം വീണ്ടും ആരംഭിച്ച എറണാകുളത്ത് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ആദ്യ ഡോസ് സ്വീകരിക്കുന്നതിനുള്ളവരും രണ്ടാം ഡോസ് എടുക്കുന്നതിനുള്ളവരും ഒരുമിച്ചെത്തിയതാണ് തിരക്കിന് കാരണമായത്. 100 ആളുകളാണ് അകലം പാലിക്കുന്നതടക്കമുള്ള കോവിഡ് നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തി ക്യൂവിൽ നിൽക്കുന്നത്. പോലീസ് അടക്കമെത്തി തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. നാളെ മുതൽ 18 മുകളിലുള്ളവർക്കും വാക്സിൻ നൽകുമെന്ന പ്രഖ്യാപനത്തിനിടെയാണ് സർവത്ര ആശയക്കുഴപ്പമുണ്ടാക്കി വാക്സിൻ കേന്ദ്രങ്ങളിൽ വലിയ ആൾക്കൂട്ടമുണ്ടായത്. 200 പേർക്കാണ് വാക്സിൻ നൽകുകയെന്ന് അറിയിച്ചിരുന്നതെങ്കിലും എറണാകുളം ജനറൽ ആശുപത്രിയിൽ അതിലുമേറെ പേർ എത്തിയിരുന്നു. പാലക്കാട്ടും വാക്സിനേഷൻ ക്യാമ്പുകളിൽ ഇന്ന് വലിയ തിരക്കാണുള്ളത്. പലയിടങ്ങളിലും വാക്സിൻ എടുക്കാൻ എത്തിയവരുടെ നീണ്ട നിരയുണ്ട്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ റോഡിലടക്കം ക്യൂ തുടരുകയാണ്. പരമാവധി 340 പേർക്കുള്ള വാക്സിനാണ് ഇവിടെ ഇനി സ്റ്റോക്ക് ഉള്ളത്. എന്നാൽ അതിന് ഇരട്ടിയോളം പേരാണ് ക്യൂവിൽ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാൽ ഇവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയോ ഇത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയോ അധികൃതർ ആരും തന്നെ ഇവിടെ ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.